ദിവസം ഇനി ഏകാന്തതയുടെയും ഭീതിയുടെയും മൗനത്തിൻ്റെയും സ്ഥലം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:99. എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. യേശു നിലത്ത് കമിഴ്ന്നു വീണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഗെത്സെമൻ തോട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച യേശുവിലേക്ക് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അടുക്കുവാൻ വളരെയധികം അനുയോജ്യമായ അവസരമാണ് ഈ നോമ്പുകാലം. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർണായകമായ തീരുമാനം ഗെത്സെമനിലെ പ്രാർത്ഥനയ്ക്കിടയിൽ അവിടുന്ന് നടത്തുന്നു. യേശുവിൻ്റെ സ്വന്തം ഇഷ്ടത്തെ ദൈവഹിതത്തിന് അടിയറവ് വെച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി അവിടുന്ന് സഹനങ്ങൾ ഏറ്റെടുത്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിലെ സ്വന്തം ആഗ്രഹവും ദൈവഹിതവും തമ്മിൽ മൽപ്പെടുത്തൽ നടത്തുമ്പോൾ ദൈവഹിതം വിജയിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഗെത്സെമൻ തോട്ടം വിരൽ ചൂണ്ടുന്നത്. ആ മൽപ്പിടുത്തത്തെ വിജയിപ്പിക്കണമെങ്കിൽ ഗെത്സെമൻ പോലുള്ള ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിലാണ് നാം ഉത്തരം തേടേണ്ടത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവഹിതം പൂത്തുലഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗെത്സെമൻ തോട്ടങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും. സങ്കീർത്തനം 91:4 നമുക്ക് മനഃപ്പാഠമാക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ മറച്ചുകൊള്ളും. തൻ്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നമുക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായിരിക്കും.